പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ഇങ്ക് ടാങ്ക് ആൾ ഇൻ വൺ മോണോക്രോം പ്രിന്ററായ കനോൺ പിക്സിമ GM4070 എന്ന പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് വെച്ചൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. കനോണിന്റെ GM4070 എന്ന പ്രിന്റർ മൊബൈലിൽ നിന്ന് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. മൊബൈലിന്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയി പ്രിന്ററിനെ കണക്ട് ചെയ്താൽ മാത്രമേ മൊബൈലിൽ നിന്ന് പ്രിന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോർമൽ കേസിൽ മൊബൈലിന്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് പേര് കാണിക്കത്തില്ല, പ്രിന്ററിന്റെ പേര് കാണിക്കത്തില്ല, കാരണം അതിന്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ അല്ല. അപ്പോൾ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യാൻ നമ്മൾ ആദ്യം ഈ സെറ്റിംഗ്സ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിവൈസ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷന്, അത് സെലക്ട് ചെയ്യുക. അതിൽ ലാൻഡ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, ഉണ്ടല്ലേ ലാൻഡ് സെറ്റിംഗ്സ്, അത് സെലക്ട് ചെയ്യുക. അതിലുണ്ടാവും വൈഫൈ എന്നുണ്ടാവും, പിന്നെ രണ്ടാമതായിട്ട് വയർലെസ് ഡയറക്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ വയർലെസ് ഡയറക്റ്റ് എന്ന ഓപ്ഷന് സെലക്ട് ചെയ്യുക. സ്വിച്ച് വയർലെസ് ഡയറക്റ്റ് എന്നുള്ളത് ഓക്കെ, ഒന്ന് വീണ്ടും ഓക്കെ എന്ന് കൊടുക്കുന്നു. അവിടെ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോസസ്സിംഗ് ഉണ്ടാവും. ആ പ്രോസസ്സിങ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വേറൊരു മെസ്സേജ് വരുന്നതാണ്. ഈ ഡൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്രിന്ററിൻ്റെ വൈഫൈൻ്റെ പേര് പാസ്വേഡൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് കൺഫേം റിക്വസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊബൈലിൻ്റെ സെറ്റിംഗ്സിൽ വീണ്ടും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രിന്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഞാൻ ഒന്നുകൂടി വൈഫൈ ഓഫാക്കി ഓൺ ആക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്നു. യെസ്, നമ്മൾ പ്രിന്ററിൻ്റെ പേര് താഴെ കാണിക്കുന്നുണ്ട്. ഇനി അത് സെലക്ട് ചെയ്ത് പാസ്വേഡ് ടൈപ്പ് ചെയ്താണ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.